എന്റെ മോഹം അത് ഞാൻ അങ്ങ് സാധിച്ചു യാ ഇടോ നീ ഇനി നീ അവളെ അങ്ങ് എടുത്തോടാ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒന്ന് നീ ഓർത്തോ ഈ വാർത്ത എപ്പ സോഫി അറിയുന്നോ അപ്പ തീർന്നു അവളുടെ ജീവിതം പിന്നെ ഒരിക്കലും അവൾ നിന്റെ കൂടെ ജീവിക്കത്തില്ല നിന്നെ ഭർത്താവായിട്ട് കാണാനും അവൾക്ക് പിന്നെ പറ്റില്ല आग्रह साधलो സോഫിയുടെ ഹസ്ബൻഡ് അല്ലേ ബോധം കെട്ടത് ടെൻഷൻ കൊണ്ടൊന്നും അല്ല ഷീ ഈസ് കെയറിങ് ആ കുട്ടി ഒരു അമ്മയാവാൻ പോകുന്നു കുറച്ച് കഴിയുമ്പോ ബോധം തെളിയും അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എഴുതുന്നുണ്ട് ഇത് വാങ്ങി കൊടുക്കണം സൗകര്യം പോലെ ഒരു ദിവസം വരൂ നമുക്ക് സ്കാനിംഗ് ഒക്കെ നടത്താം പേടിക്കാനൊന്നുമില്ല ഇത്തിരി രക്തക്കുറവുണ്ട് ഞാൻ ചില ഗുളികൾ കൊടുത്തിട്ടുണ്ട് സോളമന്റെ കയ്യില് അത് കഴിച്ചാ മതി മാറിക്കോളും എപ്പോഴും ക്ഷീണോ ഡോക്ടർ അതാ അസുഖത്തിന്റെ അന്ന് കള്ളന്മാര് സോഫിയയുടെ വളയും മാലയും മോഷ്ടിച്ച കഥ സോളമ്മ പറഞ്ഞു അന്ന് വീണപ്പോ പറ്റിയ വല്ല ചതവ മുറിവോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം എന്തായാലും നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം എന്നാ പിന്നെ ഡിസ്ചാർജ് ചെയ്യാം കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ കല്യാണം കഴിഞ്ഞ ദിവസം എന്ന് സോളമ്മ പറഞ്ഞു ദോഷങ്ങളൊക്കെ ഇതോടുകൂടി തീർന്നു എന്ന് കൂട്ടിയാ മതി അങ്ങനെ കരുതാനല്ലേ ഇനി പറ്റൂ നിരാശയൊന്നും വേണ്ട മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ശാരീരിക ആരോഗ്യവും മാനസിക അവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒരു നേഴ്സായ സോഫിക്ക് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ പ്രാർത്ഥിക്കേ ഈശ്വരൻ അനുഗ്രഹിക്കും എന്റെ ഡോക്ടറെ മാറ്റി നിർത്തി പറഞ്ഞത് അത് പഴയ ആക്സിഡന്റിനെ പറ്റി പറയായിരുന്നു നേരത്തെ ഡോക്ടർ ചോദിച്ചിരുന്നു
ചോദിക്കുമല്ലോ. ഇത് നല്ല ഡോക്ടറാ. അവിടെ മമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വീട്ടില്? അതെ, മമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് ട്രീസ വരേണ്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞതാ, ആന്റി തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തായാലും നമ്മൾ പോവാണല്ലോ, പിന്നെ എന്താ പ്രശ്നം? മരുന്നൊക്കെ വാങ്ങിയോ? ബില്ല്? ബില്ല് അടച്ചു. എന്നാ പോവാം, സമയം കളയണ്ട. അത്ഭുതമായിരിക്കുന്നല്ലോ, വന്ന കാര്യം ആരും പറഞ്ഞില്ലേ? ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ആണാ, തമാശക്ക് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലേ? തമാശക്ക് മാത്രമല്ല, ദേഷ്യത്തിനും വെറുപ്പിനും ഒരു കുറവുമില്ല. ജെയിംസ് എപ്പോഴാ വന്നത്? ഒന്നും പറയാനുണ്ട് ചേട്ടത്തി, സോഫിയ കാണാൻ വേണ്ടി വന്നതാ. ആശുപത്രിയിലായിരുന്നല്ലോ ഇന്നലെ. രോഗികളെ സന്ദർശിക്കുന്നത് ഒരു പതിവല്ലേ നാട്ടില്. പക്ഷെ ഞാൻ ചെന്ന് അവക്ക് ഇഷ്ടമായില്ല. ഇത് കണ്ടോ, എല്ലാം അവക്ക് വേണ്ടി വാങ്ങിയതാ. എന്താ ചേച്ചി എന്റെ ഈ സ്നേഹം അവള് തിരിച്ചറിയാതെ പോകുന്നത്? അത് സ്നേഹം അല്ലാത്തതുകൊണ്ട്. ജെയിംസ് ഈ കാണിക്കുന്നതേ വൃത്തികേടാ. നല്ല തല്ലുള്ള ഐറ്റം. അതെ, വല്ല ദാഹിക്കുന്നുണ്ട്? കുറച്ച് ചൂടുള്ള എടുത്തേ. ഇല്ല, അല്ല, വെള്ളമില്ല. ദാഹിച്ചിട്ടാണോ? പച്ചവെള്ളം എടുത്താലും മതി. മമ്മിയെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച സൂത്രദാഹം. എനിക്ക് നിന്നോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ. കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും. നിന്നെ പൊക്കണോന്ന് വിചാരിച്ചാ ഞാൻ പൊക്കും.